帅哥，你搞？ അമ്മ എന്ന പ്രത്യേക മുന്നോട്ട് പോകുന്ന ഏവരോടും പരിശുദ്ധ പരിശുദ്ധ മറിയുമായി എനിക്കുള്ള ബന്ധത്തെക്കുറിച്ച് ബന്ധത്തെക്കുറിച്ച് എനിക്ക് സന്തോഷമുണ്ട് മറിയുമായിട്ടുള്ള ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ 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 മനസ്സിൽ ചിത്രം എൻ്റെയും ശ്രീമാൻ ജോസഫും ശ്രീമതി ശാന്തപ്പും അവരുമായിട്ടുള്ള ജപമാല പ്രാർത്ഥനയാണ് സന്ധ്യാസമയത്ത് വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് അപ്പൂപ്പനും അമ്മൂമ്മയും ആഹാരത്തിനു മുമ്പ് ജപമാല പ്രാർത്ഥന ചൊല്ലിയിരുന്നത് ജപമാല പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് എനിക്കും മറ്റെല്ലാ ഞങ്ങൾക്കൊക്കെ മുഴുവനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിച്ചില്ലെങ്കിലും ജപമാല പ്രാർത്ഥന കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഈശോ ഈശ്വമിസ്സിയാക്കി സ്തുതി എന്ന് പറയുവാൻ എല്ലാ മുതിർന്നവർക്കും ഈശ്വമിസിയാക്കി സ്തുതി എന്ന് ചൊല്ലുവാൻ സന്തോഷം ഞങ്ങൾക്കുണ്ടായിരുന്നു ആ തുടർന്ന് പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ കൊണ്ടുവരുന്നത് എൻ്റെ തന്നെ വീട്ടിലെ പ്രാർത്ഥന ജീവിതമാണ് എൻ്റെ തൊട്ടടുത്ത അയൽവാസികളായ പരേതയായ ശ്രീമതി മരിയ ലൂയിസ് എഫ് എം സി കെ സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ നിർമ്മല ഇവരും ഞങ്ങളുടെ വീട്ടിൽ പല പ്രാവശ്യവും പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിച്ച് ചേരുമായിരുന്നു എൻ്റെ പപ്പായുടെ തൊഴിൽ കച്ചവടമായിരുന്നു പല ദിവസവും താമസിച്ച് വരും എന്നാൽ അമ്മയുടെ നേതൃത്വത്തിലാണ് കുടുംബ പ്രാർത്ഥന സജീവമായിട്ട് നടത്തിയിരുന്നത് അത് എൻ്റെ ഓർമ്മയിൽ വളരെ പച്ചയായിട്ട് നിൽക്കുന്ന കാര്യമാണ് ബാല്യകാലത്തിലെ എൻ്റെ ഞാനും പരിശുദ്ധ മറിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നീക്കുമ്പോൾ അടുത്തു പോകുന്നത് ദേവാലയത്തിലുള്ള ആ പങ്കാളിത്തമാണ് ദിവ്യബലിയുടെ ആ അർത്ഥമൊന്നും മനസ്സിലാക്കിക്കൊണ്ടല്ല അത് കുഞ്ഞുങ്ങളിൽ നിന്നും അക്കാലത്ത് അത്ര പ്രതീക്ഷിച്ചിട്ടുമില്ലല്ലോ ലാറ്റിൻ ഭാഷയിലാണ് ദിവ്യബലി പക്ഷേ ദിവ്യബലിയിൽ എല്ലാവരും പങ്കെടുക്കുക വീട്ടിലുള്ള ഞങ്ങൾ മക്കളൊക്കെ പങ്കെടുക്കുക പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ ദിവസവും പോകുമ്പോൾ ബഹുമാനപ്പെട്ട വികാരിയച്ചൻ ഞങ്ങൾക്ക് ജപമാല സമ്മാനമായിട്ട് തരുമായിരുന്നു അപ്പോൾ ജപമാല എന്ന ആ സമ്മാനം സ്വീകരിക്കുവാൻ വളരെ ഒരു കൊതിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പല ജപുമാലകളും പല സന്ദർഭങ്ങളിലും കിട്ടിയിട്ടുണ്ട് അത് സൂക്ഷിച്ച് വയ്ക്കുമായിരുന്നു അപ്പോൾ എൻ്റെ ബാല്യകാലത്തിലെ ആ ജീവിതത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് സ്മരണകൾ തന്നെയാണ് പരിശുദ്ധ മറിയത്തിലൂടെ എനിക്ക് ലഭിച്ചിട്ടുള്ളത് പിന്നെ എൻ്റെ പപ്പ വീട്ടിൽ നിന്ന് എപ്പോഴും പുറത്തു പോയാലും തിരുഹൃദയത്തിൻ്റെ ചിത്രത്തിൻ്റെ മുന്നിൽ മുട്ടുകൂത്തി പ്രാർത്ഥിക്കുന്നത് അതൊക്കെ വളരെ പ്രചോദനം തന്നെയായിരുന്നു അപ്പോൾ ഒരമ്മയുടെ പ്രത്യേകമായ വാത്സല്യവും എല്ലാറ്റിനുപരിയായിട്ട് കുഞ്ഞുങ്ങളെ ഒന്നിപ്പിക്കുന്ന മാതാവിൻ്റെ ആ വലിയൊരു ശക്തിയെയാണ് ഞാൻ ബാല്യകാലത്തിലെ സ്മരണകളിൽ കൊണ്ടുവരുന്നത് പ്രത്യേകിച്ചും ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പീരുക്കളായിരുന്ന ശിഷ്യന്മാരെ ഒരുമിപ്പിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് പരിശുദ്ധമറിയും ശ്രമിച്ചതുപോലെ എല്ലാ ഭവനങ്ങളിലെയും കുഞ്ഞുങ്ങളെ കുടുംബനാഥനോടും കുടുംബനാഥയോടും ഒപ്പം ഒരുമിപ്പിക്കുവാനായിട്ട് പരിശുദ്ധ മറിയം നിശബ്ദമായിട്ട് ഇടപെടുന്നു അതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട് പരിശുദ്ധ മറിയവുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ വൈദിക പരിശീലന കാലഘട്ടത്തെയും ഞാൻ പ്രത്യേകമായിട്ട് സ്മരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ മൈനർ സെമിനാരിയായ സെൻ വിൻസെൻസ് സെമിനാരിയിലേക്ക് ഞാൻ പ്രവേശിച്ചത് അന്ന് ഞങ്ങളുടെ റെക്ടറായിരുന്നത് ദീർഘകാലം കട്ടയ്ക്കോട് കാട്ടാക്കട പ്രദേശങ്ങളിൽ വൈദികനായിരുന്ന കൊല്ലത്തു നിന്ന് വന്ന മുൺസിനോർ ഗബ്രിയൽ ഡു ഡിക്രൂസ് ആയിരുന്നു അദ്ദേഹം മാതാവിൻ്റെ വലിയൊരു ഭക്തനായിരുന്നു ഒത്തിരി പ്രായമുള്ള അച്ഛനാണ് മുൺസിനോറാണ് ഞാൻ വെറും ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുകാരൻ ഞങ്ങൾ ഫ്രീ ടൈമിലൊക്കെ അച്ഛൻ്റെ മുറിയിൽ പോകും അച്ഛന് വിദേശത്തു നിന്ന് മാതാവിൻ്റെ സ്റ്റാച്യൂസും പടങ്ങളുമൊക്കെ ഞങ്ങൾക്ക് നൽകുമായിരുന്നു പ്രത്യേകിച്ചും അച്ഛൻ്റെ ആ മൺസിനോറിൻ്റെ പരിശുദ്ധമറിയത്തോടുള്ള ഭക്തി എന്നെയും ചെറുതായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഞാൻ ആലുവ കാർമൽ ഗിരി സെമിനാരിയിലെ തത്വശാസ്ത്ര പഠനത്തിനായിട്ട് പോയത് അവിടെയും എനിക്ക് വലിയൊരു മരിയ ഭക്തനെ കണ്ടുമുട്ടുവാനിടയായി ഭാഗ്യസ്മരണാർഹനായ ആൻ്റണി ഓ സി ഡി അച്ഛൻ കർമലീത വൈദികൻ പരിശുദ്ധ മറിയത്തിൻ്റെ ഭക്തി ഒരു ബൗദ്ധിക തലത്തിൽ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളവിടെ പഠിക്കുന്ന സമയത്താണ് പോളാറാമൻ മാർപ്പാപ്പയുടെ മാരിയാലിസ് കുത്തൂസ് മരിയ ഭക്തി എന്ന പുസ്തുലിക പ്രബോധനം മലയാളത്തിലാക്കി അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവില് അത് പ്രസിദ്ധീകരിച്ചു വളരെ ക്ലാസിക്കലായിട്ട് തന്നെ പറയാവുന്ന ഒരു പുസ്തകമാണ് മറിയം രക്ഷയുടെ മാതാവ് അന്ന് മുഴുവനായിട്ട് വായിച്ച് അതിൻ്റെ ദൈവശാസ്ത്ര വശങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിച്ചില്ലെങ്കിലും അച്ഛൻ്റെ വ്യക്തിപരമായ പരിശത്ത് മറിയത്തോടുള്ള ആ ഭക്തി വിദ്യാർത്ഥികളായി ഞങ്ങളെല്ലാവരെയും സ്വാധീനിച്ചു എന്നത് സത്യമാണ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മംഗലപ്പുഴ സെമിനാരിലാണ് ദൈവശാസ്ത്ര പഠനത്തിനായിട്ട് പോയത് അവിടെയും വലിയൊരു മരിയ ഭക്തനെ കണ്ടുമുട്ടുവാനിടയായി ഗോവയിൽ നിന്നുള്ള അന്നത്തെ ഒരു വലിയൊരു പ്രൊഫസറാണ് അനസ്താസിയോ ഗോമസ് അച്ഛനും പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി വളരെയധികം സ്വന്തമായിട്ട് അനുഭവിച്ച് മറ്റുള്ളവരുമായിട്ടൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഈ വൈദികരുടെ സ്വാധീനത്തിന് തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു മറിയത്തോടുള്ള ആഭിമുഖ്യത്തിൽ വളരുവാനായിട്ട് സാധിച്ചു പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ വൈദിക പരിശീലന കാലഘട്ടത്തിലെ ജപമാല പ്രാർത്ഥനയും ശനിയാഴ്ച ദിവസങ്ങളിൽ ഗുരോട്ടോയുടെ മുമ്പിൽ നിന്നുള്ള ഒരുമിച്ചുള്ള പ്രാർത്ഥനയുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വൈദികനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഇടവകളിലും എട്ട് വർഷക്കാലം മൈനർ സെമിനരിയിൽ പ്രീഫെക്റ്റ് എന്നുള്ള തസ്തികയിലുമൊക്കെ ശുശ്രൂഷ ചെയ്തു ആ കാലഘട്ടത്തിലും മാതാവിനോടുള്ള ഭക്തി സ്വാഭാവികമായിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയായിട്ട് തന്നെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അഭിപന്യ സുസുഭാക്യം ത്രിമേനി എന്നെ ഉപരിപഠനത്തിനായിട്ട് റോമിൽ അയച്ചു റോമിലെ എൻ്റെ പഠനകാലത്തും പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേകമായ മാധ്യത്വസഹായം എനിക്ക് ലഭിച്ചു എന്ന് തീർത്ത് പറയുവാൻ കഴിയും വിദേശ രാജ്യത്ത് ആദ്യം പോയപ്പോൾ ഭാഷ പഠിക്കുവാനുള്ള വിഷമം പാഠങ്ങൾ തന്നെ മനസ്സിലാക്കുവാനുള്ള വിഷമം ആ സന്ദർഭങ്ങളിലെല്ലാം ജപമാല പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെ മാധ്യസ്ഥം തേടുവാൻ എനിക്ക് സാധിച്ചു പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും പ്രത്യേകിച്ചും ലൂർദിലും ഫാത്തിമായിലും പോകുവാനും എനിക്ക് അവസരമുണ്ടായി അതൊക്കെ എൻ്റെ മരിയ ഭക്തി മറിയത്തോടുള്ള ഭക്തി വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ എങ്കിലും എൻ്റെ മനസ്സിലെപ്പോഴും ഒരു ചിന്തയുണ്ടായിരുന്നു അമിതമായ ഭക്തി പ്രകടിപ്പിക്കരുതെന്ന് അതിനൊരു കാരണമുണ്ട് ചില വ്യക്തികളൊക്കെ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിനെ മറന്നുകൊണ്ടുള്ള ഒരു ഭക്തി പ്രകടിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഭ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഭക്തി കൊടുക്കുവാൻ തന്നെയാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഒരിക്കലും ജപമാല പ്രാർത്ഥന മുടങ്ങാതിരിക്കുവാനായിട്ട് ശ്രദ്ധിച്ചിട്ടുമുണ്ട് ഒത്തിരിയും ധരിക്കുന്നതിലും എനിക്കെന്നും സന്തോഷവും അഭിമാനവും ഉണ്ടായിരുന്നുള്ളൂ അത് തത്വശാസ്ത്ര പഠനകാലത്ത് ഒരു തിയോഫിൻ എന്ന് പറയുന്ന കർമ്മലിത വൈദികയിൽ നിന്ന് കിട്ടിയ ആ ഒരു പ്രചോദനമാണ് റോമിൽ പഠിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഞാൻ ആലുവ കുറേ മാസക്കാലം മംഗലപ്പുഴയിലും ദീർഘമായ പന്ത്രണ്ട് പന്ത്രണ്ട് വർഷം ദീർഘമായ പന്ത്രണ്ട് വർഷം ആലുവ കാർമൽഗിരി സെമിനാരിയിൽ വ്യത്യസ്തമായ തരത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ളത് ഇന്ന് ഓർമ്മിക്കുമ്പോൾ പരിശുദ്ധമറിയത്തോടുള്ള ഒരു പ്രത്യേകമായ ഭക്തിക്ക് രൂപം കൊടുക്കുവാനും അല്ലെങ്കിൽ പരിശുദ്ധ പരിശുദ്ധമറിയത്തോടൊരു പ്രത്യേകമായ ഒരു അറ്റാച്ച്മെൻറ്റ് വരുവാനും ഇടയായ കാലഘട്ടമാണ് ആലുവ കാർമൽഗിരി സെമിനാരിയിലെ പന്ത്രണ്ട് വർഷക്കാലത്തെ അധ്യാപന ശുശ്രൂഷ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരികയാണ് എല്ലാവർക്കും അത് വലിയൊരു പ്രേരണയാകണമെന്നില്ല പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ സഭ ആഗ്രഹിക്കുന്ന ഭക്തി പ്രകടിപ്പിക്കുക മാത്രമായിരുന്നല്ലോ ഞാൻ ചെയ്തിരുന്നത് എങ്കിലും ഞാനെന്നും പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുമല്ലോ വ്യക്തിപരമായിട്ട് എന്ത് അനുഭവമാണ് പരിശ്രമത്തിൽ നിന്നും ലഭിക്കുന്നത് ഒരവസരത്തിൽ പൂനെയിൽ നട നട നടന്ന ഒരു ദൈവശാസ്ത്ര സമ്മേളനത്തിന് ശേഷം ഞാൻ നാസിക്കിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ ടിക്കറ്റ് ഓക്കെ അല്ലായിരുന്നു ട്രെയിൻ ടിക്കറ്റ് നമുക്കറിയാം ദീർഘദൂരം യാത്ര ചെയ്യുമ്പോൾ റിസർവേഷൻ കൺഫേം ആയില്ലെന്നുള്ള ബുദ്ധിമുട്ട് പക്ഷേ എനിക്ക് ഞാൻ എന്തും നമ്മൾ നമ്മളെടുക്കണമല്ലോ സന്തോഷത്തോടുകൂടെയാണ് വന്നത് പക്ഷേ എങ്കിലും എനിക്ക് പറഞ്ഞ് വിവരിക്കുവാൻ പറ്റാത്ത രീതിയിൽ മറിയം എന്നോട് സംസാരിക്കുന്ന ഒരു അനുഭവം അതായത് നീ ഭയപ്പെടേണ്ട ഞാൻ കൂടെ ഉണ്ട് എന്ന് ഒരു മാതൃവാത്സല്യം പരിശുദ്ധ മറിയത്തിൽ നിന്ന് വ്യക്തിപരമായി അനുഭവിച്ച നിമിഷങ്ങളാണ് അത് പ്രകാരം എനിക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നു എന്ന സംശയമാണ് ഇതെൻ്റെ അനുഭവമാണ് തുടർന്ന് കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ മരട് പി എസ് ഹോസ്പിറ്റലിലെ അക്യുപെഞ്ചർ ചികിത്സയിൽ കിടന്ന സമയത്ത് പരിശുദ്ധ മറിയത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ ഇടവന്നു അതിനെ തുടർച്ചയെ നോണം എനിക്ക് ഒരു ഗാനത്തിൻ്റെ വരികൾ രചിക്കുവാൻ സാധിച്ചു അതിനു മുമ്പ് കുറേ ഗാനങ്ങളൊക്കെ രചിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് എന്തുകൊണ്ടാണ് മാതാവിനെക്കുറിച്ച് എഴുതാൻ സാധിക്കാത്തത് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയവും കൂടെയായിരുന്നു അപ്പോഴാണ് രക്ഷകനെ കാത്തിരുന്ന മരിയെ പുണ്യജീവിത മാതൃകയെ രക്ഷക ജന്മത്താൽ തന്നെയാകും അമ്മയെ വാഴ്ത്തുന്നു പറ്റിയോടെ ശാലവും പ്രേക്ഷിത പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമായ ഗാനമാണ് നമ്മുടെ പ്രിയപ്പെട്ട ദലീമ സഹോദരിയാണത് പാ ആലപിച്ചത് പ്രസിദ്ധ സംഗീതജ്ഞനായ കുമ്പളം ബാബുരാജ് സാറാണതിന് ട്യൂൺ നൽകിയത് പക്ഷെ ആ ഗാനം പരിശുദ്ധമറിയവുമായിട്ടുള്ള എൻ്റെ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുവാൻ സാധിക്കും വേറൊരു പ്രത്യേകമായ അനുഭവം കൂടെ പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ജപമാല പ്രാർത്ഥന ചൊല്ലും ജപമാല പ്രാർത്ഥനയും വളരെ സജീവമായിട്ട് പ്രത്യേകമായിട്ട് ചൊല്ലുന്ന അവസരമാണ് യാത്ര ചെയ്യുമ്പോൾ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം അനുഭവിക്കുന്ന നിമിഷമാണ് രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ ബാംഗ്ലൂരിലൊരു മീറ്റിങ്ങിന് പോവുകയായിരുന്നു രാത്രിയാണ് ട്രെയിനിൽ കിടക്കുകയായിരുന്നു കിടന്നുകൊണ്ട് ഞാൻ ജപമാല ചൊല്ലുന്നുണ്ടായിരുന്നു അറിയാതെ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഇതാണ് പലരും പരിശുദ്ധ മറിയത്തെക്കുറിച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയും യഥാർത്ഥത്തിൽ പരിശുദ്ധ മറിയത്തിലൂടെ രക്ഷകനായ യേശുവിലേക്കാണ് നമ്മൾ പോകേണ്ടത് സുവിശേഷ ചൈതന്യമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ജപമാല പ്രാർത്ഥന തന്നെ ആ രക്ഷാകരമായ ദിവ്യരഹസ്യങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നതാണല്ലോ അതിനെക്കുറിച്ച് പലരും പറയാറില്ലല്ലോ എന്നൊക്കെ എനിക്ക് തോന്നി ആ സമയത്താണ് അറിയാതെ വന്ന വാക്കുകൾ സുവിശേഷ ചൈതന്യം കൈവളർത്താൻ ജബമാല പ്രാർത്ഥന ചൊല്ലിയിടാം മാതാവിൻ സ്വർഗീയ മാധ്യസ്ഥ്യം തേടി ദൈവകുമാരനെ സ്വന്തമാക്കാം അത് കൂട്ടായ്മയുടെ പ്രാർത്ഥനയാണ് ഈ ഗാനവും ശാലവും എല്ലാ മക്കൾക്കുമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് അവസരം ഒരുക്കുന്നുണ്ട് അതും പരിശുദ്ധ മറിയത്തോടുള്ള എൻ്റെ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷവും ഉണ്ട് ഞാൻ രണ്ടായിരത്തി ഒൻപത് ജൂൺ ഇരുപത്തിയെട്ടാം തീയതിയാണ് പുന്നലൂർ രൂപതയിൽ ഇടയ ശുശ്രൂഷ ആരംഭിച്ചത് മെത്രാൻ എന്ന നിലയിൽ സഭയുടെ പ്രബോധനങ്ങൾ പഠിപ്പിക്കുക എന്നത് വലിയൊരു ദൗത്യമാണ് അതേപോലെ തന്നെ അജപാലിന് ശുശ്രൂഷയിൽ പൂർണ്ണമായിട്ടും വ്യാപൃതനാകുക എൻ്റെ ഈ ഇടയ ശുശ്രൂഷയിൽ പരിശുദ്ധമറിയത്തിൻ്റെ ആ പ്രത്യേകമായ മാധ്യസ്ഥ്യം ഓരോ ദിവസവും ഞാൻ അനുഭവിക്കുന്നു എൻ്റെ അമ്മ ഇന്ന് വൃദ്ധയാണ് തൊണ്ണൂറ്റി രണ്ട് വയസ്സായി അമ്മ കാണാൻ പോകുമ്പോൾ ഒരു കയ്യിൽ ജപമാലയും അതേ ജപമാലയോടൊപ്പം തനിക്കാവശ്യമുള്ള മരുന്നും കൂടെ വെച്ചാണ് ഇരിക്കുന്നത് എപ്പോഴും പറയും എനിക്ക് വേണ്ടി ജപമാല പ്രാർത്ഥന ചൊല്ലുന്നു എന്ന് അമ്മ മാത്രമല്ല ഈ രൂപതയിലെ എല്ലാ അമ്മമാരും കസ്മാറ്റിക് ഗ്രൂപ്പിലെ അംഗങ്ങളും ബി സി സിയിലെ അംഗങ്ങളും എനിക്ക് വേണ്ടി ജപന്മാല പ്രാർത്ഥന ചൊല്ലി കാഴ്ചവയ്ക്കുന്നുണ്ട് ജപന്മാല പ്രാർത്ഥനയുടെ വളരെ പ്രത്യേകമായ സവിശേഷത ആർക്കും ഏത് സമയത്തും പ്രാർത്ഥിക്കാവുന്ന ഒന്ന് എന്നതാണ് രണ്ടാമതായിട്ട് ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാൻ നമ്മൾ രോഗത്തിലായിരിക്കുമ്പോഴും യാത്രയിലായിരിക്കുമ്പോഴുമൊക്കെ ധ്യാനിക്കുവാനായിട്ട് ഈ ജപമാല പ്രാർത്ഥന വഴി സാധിക്കുന്നുണ്ട് ഞാൻ ഒരു ഇടയ ശുശ്രൂഷ നടത്തുമ്പോൾ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരുമല്ലോ ഏതെങ്കിലും കാരണവശാൽ എൻ ജപമാല എൻ്റെ പോക്കറ്റിൽ ഇല്ലാത്ത നിമിഷങ്ങളൊക്കെ അത് തിരിച്ചറിയുമ്പോൾ വളരെ അസ്വസ്ഥത അനുഭവപ്പെടാറുണ്ട് എന്തൊക്കെ ജോലി ചെയ്താലും കയ്യിൽ ജപമാല ഉള്ളപ്പോൾ അത് പ്രത്യേകമായ ഒരു അനുഭവവും സന്തോഷവും ഒക്കെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ധാരാളം പ്രശ്നസങ്കീർണമായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും പരിശുദ്ധ മറിയം കൂടെയുണ്ട് എന്ന ഒരു വലിയൊരു അനുഭവം എനിക്ക് ലഭിക്കുന്നുണ്ട് ഞാൻ മെത്രാനായതിനു ശേഷം പരിശുദ്ധ മറിയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലെന്നും എപ്പോഴുമൊക്കെ വരുന്ന ഒരു ബൈബിൾ വാക്യമാണ് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ യോഹനാനോട് പറയുന്നതും ഈശോ മറിയത്തോട് പറയുന്നതും യോഹനൻ്റെ സുവിശേഷത്തിലെ എപ്പത്തൊൻപതാമത്തെ ഇരുപത്തി ഏഴാം വാക്യം ഇതാ നിൻ്റെ മകൻ യോഹനാനോട് പറയുന്നു ഇതാ നിൻ്റെ അമ്മ അത് കഴിഞ്ഞിട്ട് ഈ യോഹന്നാൻ ഞാൻ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കുന്നു ഞാൻ പലപ്പോഴും എൻ്റെ സുവിശേഷ പ്രസംഗമധ്യത്തിലും അല്ലാതെയും പറയാറുണ്ട് പരിശുദ്ധ മറിയത്തെ യോഹന്നാൻ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു നമുക്ക് ഈശോയെ സ്വീകരിക്കുന്നതോടൊപ്പം പരിശുദ്ധമറിയത്തെ നമ്മുടെ ഹൃദയത്തിലും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അമ്മയുടെ സാന്നിധ്യം വളരെ വലുതാണ് ഞാൻ മെത്രാനായ സമയത്ത് പല സന്ദർഭങ്ങളിലും പുറത്തു പോയിട്ടുണ്ട് വിദേശത്ത് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഇപ്പോൾ ചില യുവാക്കളും യുവതികളുമായിട്ട് ഉള്ള സംഭാഷണത്തിൽ വിശ്വാസത്തിൽ തന്നെ ക്ഷതം സംഭവിച്ചവർ മെച്ചുകോറിയ എന്ന ആ തീർത്ഥാടന സ്ഥലത്ത് പോയി എപ്രകാരം ഏറ്റുപം പ്രാർത്ഥനയുടെ ശക്തി കണ്ടെത്തി എന്നൊക്കെ പങ്കുവച്ചിട്ടുണ്ട് എൻ്റെ വലിയൊരു അനുഭവമാണ് ഒരു വ്യക്തി പറഞ്ഞത് എനിക്ക് വിശ്വാസമില്ലായിരുന്നു ഒരു പിക്നിക്കിനായിട്ടാണ് ഞാൻ പോയത് പക്ഷെ അവിടെ പോയപ്പോൾ മാതാവ് എന്നെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചു ഞാനൊരു പുതിയ വ്യക്തിയായിട്ട് മാറി ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ അനുഭവമാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ലീജൻ ഓഫ് മേരി അംഗങ്ങളുടെ ആ പ്രാർത്ഥന ക്രിസ്മാറ്റിക് ഗ്രൂപ്പ് പ്രസ്ഥാനത്തിൽ അവർ നടത്തുന്ന പ്രാർത്ഥന നമ്മുടെ ജീസസ് യൂത്തിലെ പ്രാർത്ഥന ശാലോം ഗ്രൂപ്പുകളുടെ പ്രാർത്ഥന ഇവയെല്ലാം പരിശുദ്ധ അറിയത്തിൻ്റെ ആ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവകുമാരനെ സ്വന്തമാക്കലാണ് പരിശുദ്ധ മറിയം കാനായിലെ കല്യാണ അവസരത്തിൽ പറഞ്ഞല്ലോ അവൻ ചെയ്യുന്ന പറയുന്നത് ചെയ്യുക മറിയത്തിൻ്റെ അടുത്ത് എല്ലാവരും വന്നു മറിയം സ്വീകരിച്ചു സ്വാഗതം ചെയ്തു അവരെ ഈശോയുടെ അടുക്കിലേക്ക് നയിച്ചു എവിടെയൊക്കെ പരിശുദ്ധ മറിയത്തിൻ്റെ ഭക്തി നിലനിൽക്കുന്നുവോ ആഴപ്പെടുന്നുവോ അവിടെയൊക്കെ ദിവ്യകാരുണ്യ ഭക്തിയും ഉണ്ടാകുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു അവിടെ ക്രിസ്തീയ സമൂഹം ശക്തമായിട്ട് ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ വളർന്നു വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മറിയം യോഹന്നാൻ്റെ അമ്മയായിട്ട് ഈശോ നൽകി അത് വലിയൊരു പ്രതീകമാണ് പരിശുദ്ധ മറിയത്തെ അമ്മയായിട്ട് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് നൽകുകയാണ് നമുക്ക് ഓരോ ദിവസവും മറിയത്തെ നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളിലും സ്വാഗതം ചെയ്യാം ഏവരെയും പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം വഴി ദൈവം അനുഗ്രഹിക്കട്ടെ